കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം റദ്ദാക്കിയ സുപ്രീംകോടതി വിധി അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെയും മുഖത്തേറ്റ അടിയാണ്. പുനർനിയമനത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞു തന്നെയാണ് നടപടി കോടതി റദ്ദാക്കിയത്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ഗവർണർക്ക് കത്തെഴുതിയയാളാണ് മന്ത്രി ആർ ബിന്ദു. നിയമവിരുദ്ധമായ നടപടിയാണിതെന്നാണ് കോടതി വിധിയിൽ തെളിയുന്നത്. പുനർനിയമനത്തിന് മന്ത്രി ഗവർണറിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. ഇക്കാര്യം അന്ന് തന്നെ ഗവർണർ വെളിപ്പെടുത്തിയിരുന്നു. ബിന്ദുവിന്റെ കത്ത് പുറത്തുവിട്ടിരുന്നു. നിയമനം റദ്ദാക്കിയ പരമോന്നത നീതിപീഠം ഇക്കാര്യം വളരെയേറെ ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ ആർ ബിന്ദു മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് അധാർമികവും നിയമത്തിന് നിരക്കാത്തതുമാണെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. നിയമവിദഗ്ധരും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ബിന്ദു രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. തന്റെ നാട്ടിലെ ആവശ്യമെന്ന നിലയ്ക്ക് പുനർനിയമനം തേടി മുഖ്യമന്ത്രി തന്നെ സമീപിച്ചിരുന്നതായും സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഗവർണർ വെളിപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിൽ വന്നു. കണ്ണൂർ വി സി നിയമന കാര്യം പറഞ്ഞു. തന്റെ ജന്മനാട്ടിലെ വിഷയമെന്നാണ് പറഞ്ഞതെന്നാണ് അന്ന് ഗവർണർ പറഞ്ഞത്. ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി ഗവർണറെ അപഹസിക്കുകയാണ് ചെയ്തത്. ബാഹ്യ ഇടപെടലുണ്ടായി എന്ന് കോടതി അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. വിഷയം പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായ സമീപനമാണ് കൈക്കൊണ്ടത്. അത് അന്ന് സർക്കാരിന് ആശ്വാസമായി. അന്ന് സർക്കാർ അനുകൂല വിധി പുറപ്പെടുവിച്ച ബെഞ്ചിന്റെ അധ്യക്ഷനും ചീഫ് ജസ്റ്റിസുമായിരുന്ന ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. ഈ നിയമനം ഗവർണർ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവും കോടതി വിധിയോടെ വീണ്ടും ചർച്ചയാവുകയാണ്. വേണ്ടത്ര യോഗ്യതയില്ലാതിരുന്നിട്ടും പ്രിയയെ കണ്ണൂരിൽ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത് കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രൻ ഇടപെട്ടാണ്. ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് വി സി ആയി പുനർനിയമനം ലഭിച്ചതെന്ന് അന്നേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.